വരൾച്ച, ജലക്ഷാമം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങി ഒട്ടനവധി കാലാവസ്ഥാ വ്യതിയാന പ്രതിഭാസങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും അനുഭവപ്പെട്ടു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മാറുന്ന കാലാവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് കേരള കാർഷിക സർവകലാശാല 2010 തുടങ്ങിയ സ്ഥാപനമാണ് അക്കാദമി ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. കാലാവസ്ഥാ വ്യതിയാന വിഷയങ്ങളിൽ അധ്യയനത്തോടൊപ്പം ഗവേഷണവും എന്ന രൂപേണ കേരള കാർഷിക സർവകലാശാല രൂപകൽപ്പന ചെയ്ത ഒരു പഞ്ചവത്സര ബിരുദാനന്തര ബിരുദ കോഴ്സാണ് BSc MSc ഇന്റഗ്രേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ. സർവകലാശാലയുടെ ആസ്ഥാനമായ വെള്ളാനിക്കര ക്യാമ്പസിലാണ് ഈ കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. കാലാവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രവിജ്ഞാനീയ ശാസ്ത്രം, ദുരന്ത നിവാരണം, കൃഷി അനുബന്ധ വിഷയങ്ങൾ, പ്രകൃതി വിഭവങ്ങളെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള പഠനങ്ങൾ, റിമോട്ട് സെൻസിംഗ്, GIS തുടങ്ങി സമകാലിക പ്രസക്തിയുള്ള നിരവധി കോഴ്സുകൾ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 8-ാമത്തെ സെമസ്റ്ററിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് തുടങ്ങിയ ഐച്ഛിക വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു. കൂടാതെ 9-10 സെമസ്റ്ററിൽ ഗവേഷണം നടത്താനുള്ള അവസരവും കുട്ടികൾക്ക് ലഭ്യമാണ്. 2020 മുതൽ ICAR മാർഗനിർദ്ദേശമനുസരിച്ച് BSc MSc ഇന്റഗ്രേറ്റഡ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ എന്ന പ്രോഗ്രാം പുനർവിഭാവനം ചെയ്ത് BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ് എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. ഈ സ്ഥാപനം അക്കാദമി പദവിയിൽ നിന്നും കോളേജ് പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും സ്ഥാപനത്തിന്റെ പേര് കോളേജ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ് എന്ന് പുനർനാമകരണം ചെയ്യുകയുമുണ്ടായി. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ, നെടുമ്പന പഞ്ചായത്ത്, സർഫേസ് മീറ്ററോളജിക്കൽ ഒബ്സർവേറ്ററി, 24-മണിക്കൂർ ഇന്റർനെറ്റ് ഫെസിലിറ്റിയോടുകൂടിയ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ലൈബ്രറി സൗകര്യം, സ്റ്റുഡൻസ് കൗൺസിലിംഗ് സെന്റർ തുടങ്ങിയവ ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഗവേഷണങ്ങൾ നടത്തിവരുന്നു. കോളേജ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെന്റൽ സയൻസ് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച പഠന ഗവേഷണ മേഖലകളിൽ യുവ ഗവേഷകരെ വാർത്തെടുക്കുക എന്ന പ്രഥമ ലക്ഷ്യത്തോടുകൂടെ മുന്നേറുന്നു. ഒപ്പം സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ വ്യതിയാന സാഹചര്യങ്ങളിൽ സർക്കാരിന് ആവശ്യമായ നയരൂപീകരണ പ്രക്രിയകളിൽ സജീവ പങ്കാളിത്തവും ലക്ഷ്യമിടുന്നു.